ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിതാ കുറേ ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റമദാൻ ഷോപ്പിംഗ് ആണ്. അപ്പോൾ റമദാനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനിടയിലുള്ള നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് വണ്ടിയിൽ വിൽക്കാൻ കൊണ്ടുവരുന്നൊരു വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ 100 രൂപയ്ക്ക് 3 ബത്തക്ക, അങ്ങനെ ചെറിയ ചെറിയ ബത്തക്ക ആണ് കേട്ടോ. അങ്ങനെ 3 ബത്തക്ക വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല മുന്തിരിയും വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഓറഞ്ചൊന്നും നന്നായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ബത്തക്കയും അങ്ങനെ എല്ലും നല്ലതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന് വെള്ള അടിച്ചിട്ടുണ്ടായിന്, ഭയങ്കര മോശമായിന് ഒരു ബത്തക്ക. പിന്നെ ഇതാ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ഉച്ചക്ക് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. ഉച്ചക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പുറത്തു പോകുന്നതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്നതുകൊണ്ട് രാത്രി നൈറ്റിൽ ഫുഡൊക്കെ കഴിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ ഉച്ചക്കേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അപ്പോൾ അസർക്ക് ശേഷമാണ് നമ്മളിവിടുന്ന് കണ്ണൂരേക്ക് പോകുന്നത്. അസറൊക്കെ നിസ്കരിച്ച് അതിന് ശേഷം പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അതിൻ്റെ ഇടയിൽ ആമസോണിൽ നിന്ന് ഞാൻ 2-3 ഐറ്റംസിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓൺ തന്നെ ഉണ്ട് കട്ട് ചെയ്തിട്ട് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ 1 ആഴ്ച മുന്നേ ഓർഡർ ചെയ്ത സാധനമാണ്. അതുകൊണ്ട് കണ്ണൂർ പോകുന്നതിന് മുന്നേ തന്നെ അത് എത്തിയോണ്ട് ഭാഗ്യമായി. വേറൊന്നുമല്ല, ട്രൈപോഡിനും അതുപോലെ റിംഗ് ലൈറ്റ് ഇല്ലേ, ആ ഒരു റിംഗ് ലൈറ്റിനുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രൈപോഡ് ഞാൻ വിചാരിച്ച് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വലിപ്പമുള്ളതായിരിക്കും. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ട്രൈപോഡ് ഉണ്ട്, നല്ല ലെങ്ത് ആയിട്ടുള്ള നിലത്ത് വെക്കുന്ന നല്ല വലിയ ട്രൈപോഡ് തന്നെ ഉണ്ട്. പക്ഷേ ഇത് വാങ്ങി നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ചെറുതായിപ്പോയി. നമുക്ക് നിലത്ത് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഏകദേശം ഒരു ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ തട്ടീൻ്റെ മുകളിലായിട്ടും വെച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ച് ചെറുതായിപ്പോയി. ഞാൻ അതിൽ കണ്ടപ്പോൾ വിചാരിച്ചത് വലുതായിരിക്കും എന്നാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെ. ഇതിൻ്റെ കൂടെ തന്നെ ഈ ട്രൈപോഡിൻ്റെ ഒന്നിച്ചുതന്നെ നമുക്ക് ഇതാ ഇതുപോലത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് ഉണ്ട് ചെറിയ. പിന്നെ ഇതാ നല്ലൊരു മൈക്കും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ലൊരു മൈക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് വരുത്തിയിട്ടുള്ളത്. ഇനി റിംഗ് ലൈറ്റ് കാണിച്ചു തരാം. പിന്നെ ഞാനിപ്പോൾ ഏകദേശം വീഡിയോ ചെയ്തിട്ട് 11 മാസത്തോളമായി. വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയ എന്താ പറയുക, സങ്കടങ്ങളും സന്തോഷവും എല്ലാം ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് മോൾക്ക് ഇപ്പോൾ 3 മാസമായി മാഷാല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ആകെ മടിയായി. വീഡിയോ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ മടിയായി. ഇപ്പോൾ ഇതാ വീണ്ടും എനിക്കാകെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാ ഞാൻ അങ്ങത്തോളം വീഡിയോ ചെയ്യാൻ തന്നെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടും അതുപോലെ ഉണ്ടാവണം. അപ്പോൾ ഇതാ വേറൊരു ഐറ്റം ഓർഡർ ചെയ്തിനെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതാ മെഷറിംഗ് കപ്പാണ് കേട്ടോ, നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള മെഷറിംഗ് കപ്പാണ് പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. റിംഗ് ലൈറ്റും മെഷറിംഗ് കപ്പും അതുപോലെ ട്രൈപോഡുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മോനെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ്. പക്ഷേ ഇതാ 2-3 ദിവസം മുന്നേ ഓന് പറഞ്ഞിട്ട് സ്ലൈമും അതുപോലെ ക്ലേ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതിനെ. അപ്പോൾ പഠിക്കാണ്ട് സ്ലൈമിനെ കൊണ്ടൊക്കെയാണ് കളിക്കുന്നത്. കുറേ ആയി പറയുന്നത് ഇത് വാങ്ങണം വാങ്ങണം എന്ന്, കാർട്ടൂണിലൊക്കെ കണ്ടിട്ട് കുറേ ആയി തുടങ്ങിയിട്ട്. പിന്നെ ഇവന് ഇപ്പോൾ എക്സാം തുടങ്ങിയിട്ടുള്ളത്, LKG ആണ് പഠിക്കുന്നത്. പിന്നെ എക്സാം ഇപ്പോൾ ഓൾറെഡി 2 എണ്ണം കഴിഞ്ഞ്, ഇപ്പോൾ അടുത്തത് EVS ആണ്. അപ്പോൾ 2-3 ദിവസം ഗ്യാപ്പ് അങ്ങനെ വന്നിട്ടുണ്ട്. ഗ്യാപ്പിലാണ് എക്സാം ഉള്ളത്. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ട് ഇതാ ഇതുപോലെ കളിയിലാണ് ആളുള്ളത്. പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ 3 മാസം കഴിഞ്ഞ്. അപ്പോൾ മോൾക്കിപ്പോൾ 3 മാസം കഴിഞ്ഞ് മോളാണ്. മോൾക്ക് പേരിട്ടിട്ടുള്ളത് അലമ്യാറാന്നാണ്.
എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ പേരോട് മാച്ചായിട്ട് തന്നെ മോൾക്ക് ഇടണം എന്നുള്ളത്. അപ്പോൾ ഓന് ആദം റഹാനും മോൾക്ക് അലം യാറാന്നും അങ്ങനെ മാച്ചായിട്ട് തന്നെയാണ് പേരിട്ടിട്ടുള്ളത് മോൾക്കും. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. അപ്പോൾ മോന് സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളില്ല, അതുകൊണ്ട് ഈ ഒരു ദിവസം തന്നെ പോയി ഷോപ്പിംഗ് പർച്ചേസെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മോളെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതും. പിന്നെ ഇതാ ഇത് ഉമ്മാൻ്റെ അനിയത്തി കൊടുത്തയച്ച ചക്കയാണ്. നല്ല എന്താ പറയുക, മൂത്ത ചക്കയാണ്, പഴുത്ത ചക്കയാണ് പൊതുവേ എനിക്കിഷ്ടം. എന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. പിന്നെ ഇതാ അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ റമദാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കണ്ണൂരിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കാര്യമായിട്ട് ഇവിടെ മെയിനായിട്ട് നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗ്രീൻസിലാണ് ഇപ്പോൾ പോകുന്നത്, കണ്ണൂർ ഗ്രീൻസിൽ. അപ്പോൾ റമദാനോടനുബന്ധിച്ച് അവരെന്തെല്ലോ ഐറ്റംസിന് ഓഫറിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടിനി. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. പുലോപ്പി വഴിയാണ് നമ്മൾ കണ്ണൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ട്രാഫിക് ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ണൂരിലേക്ക് പോവാം. പിന്നെ നമ്മൾ മെയിനായിട്ട് റമദാന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റംസിന് മാത്രമായിട്ടാണ് പോകുന്നത്. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ അടുത്തുള്ള ചെറിയ ഷോപ്പില്ലേ അവിടെ നിന്നെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ കിട്ടാത്തതായിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെ അത് വാങ്ങാനാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ മുട്ട ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് നമ്മളടുത്തു നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതൊന്നും നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട്, ഒരുപാട് എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ശരീരത്തിൽ എത്താത്ത പോലെയാണ്. അപ്പം തന്നെ ഇപ്പം നോമ്പ് വരുന്നതുകൊണ്ട് തന്നെ പൊതുവേ എല്ലാവരും പറയുന്നത് നല്ലോണം വെള്ളം മാത്രം കുടിക്കാൻ തന്നെയാണ്, പുളിനാരങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലോണം വെള്ളം കുടിക്കാൻ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഡോക്ടേഴ്സ് ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരോടും തന്നെ നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചൂട് സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ എനിക്കടക്കം വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്, എന്നാലും ഇപ്പോൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതാ ഗ്രീൻസിൽ വന്നിട്ടുണ്ട്. ഇത് സിറ്റി സെൻറ്ററിലുള്ള മുകളിലുള്ള ഗ്രീൻസാണ്. അപ്പോൾ അവിടെ വരുമ്പം തന്നെ ഇതാ ഒരുപാട് സർഫില്ലേ, നമ്മൾ മെഷീനൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചധികം തന്നെ സർഫ് വാങ്ങണം. അപ്പോൾ ഡോക്ടർ വാഷ് സർഫിന് നല്ല ഓഫറുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടർ വാഷിൻ്റെ 6 കിലോ വരുന്ന സർഫാണ് വാങ്ങിയിട്ടുള്ളത്. 4+2 അങ്ങനെ 6 കിലോ, 2 കിലോ എക്സ്ട്രാ അവർ തരുന്നുണ്ട്, അതുകൊണ്ട് 6 കിലോ സർഫാണ്. പിന്നെ ഇതാ നമ്മൾ ഹാർപിക്കും അതുപോലെ ഡെറ്റോളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ പോയത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനിലേക്കാണ്. ഇവിടെ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും അവർ ഓഫർ പറയുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ചയല്ല, നമ്മളിത് ഞായറാഴ്ചയാണ് പോയത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഞായറാഴ്ച അധികം ഇതിനൊന്നും ഓഫർ ഇല്ലാന്നാണ് പറഞ്ഞത്, വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊന്നും. അപ്പോൾ കുറച്ച് ഗ്രേപ്സും അതുപോലെ ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ എല്ലാം അധികം കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ചീസ്, ബട്ടർ അതൊക്കെ എനിക്ക് വേണേനു. അപ്പോൾ അതെല്ലാം എന്തായാലും ഇടുന്നെടുത്താലേ ശരിയാവും. അപ്പോൾ അത് ഒരു ചീസും അതുപോലെ ബട്ടർ, മൊസറല്ല ചീസ് അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മോനിത മോനിക്കിഷ്ടമുള്ള സെക്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. മോന് ഏടെത്തിക്കഴിഞ്ഞാലും എന്തെല്ലോ വാരിയെടുക്കാൻ നോക്കും. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് ചോക്കോസ് എടുത്തിട്ടിട്ട്. പിന്നെ ഇതാ ഇത് മക്രോണിയാണ്. അപ്പോൾ മക്രോണിക്ക് 2 എഗ്ലെസ് മയോണീസ് അത് ഇതിൽ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ അത് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഈ ഒരു കടലില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വറുക്കാത്ത കടലയാണ്, നല്ല പച്ചക്കടല, അത് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു മൂങ്ങ് ദാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ ഇരിക്കുമ്പോൾ തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ എന്താ പറയുക, പഴയ ഒരു
സ്നാക്സാണ്, ചക്കര, അതുപോലെ ഉണ്ട, അങ്ങനത്തെ ഓരോ ഐറ്റംസ്. പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര, അതുപോലെ മൈദ, അങ്ങനെ എന്തെല്ലോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എനിക്ക് അങ്ങനെ മോളെ കയ്യിലുള്ളതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീട്ടിലെത്തിയിട്ട് വാങ്ങിയ സാധനങ്ങൾ എന്തെല്ലാന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കുറേ അധികം വാങ്ങിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടായിയാണ്. ഓരോരോ ടൈപ്പ് മുട്ടായി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഗ്രീൻസിലെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വന്നിട്ടുള്ളത് MRI ഹോട്ടലിലേക്കാണ്. ഉച്ചക്ക് വീട്ടിൽ നിന്ന് ബിരിയാണിയാണ് തിന്നതല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ചേ ബാക്കിയുള്ളൂ, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടതിന്. പിന്നെ ഇതാ നേരെ ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്, ഇത് ഉച്ചക്കേക്കുള്ള മെനു ആണെന്നിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് ഊണും അതുപോലെ സദ്യയും ചട്ടിച്ചോറിലുണ്ട്. അത് ഉച്ചക്ക് വന്നാൽ മാത്രമേ കഴിക്കാൻ പറ്റൂ. സദ്യയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം ചട്ടിച്ചോറൊക്കെ തിന്നാന്നിട്ട് ഒരു ദിവസം വരാമെന്നല്ല അങ്ങനെ പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫ്രൈഡ് റൈസ്, അതുപോലെ ചിക്കൻ ലോലിപോപ്പ്, പിന്നെ പുട്ട് ബിരിയാണി, പുട്ടും ബീഫും ആയിട്ടുള്ളത്, പിന്നെ ആട്ടപ്പൊറോട്ട, പിന്നെന്താണ്, പിന്നെ ചിക്കൻ കറി. അങ്ങനെ ഓരോ ഐറ്റംസിനും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മോന് ലോലിപോപ്പ് എല്ലാം ഓൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ രണ്ട് നെയ്പത്തലിനും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വയറു നിറയെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവുകയെന്ന്. പിന്നെ ഇനി ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ തന്നെ എടുത്തതല്ല, ഈ നൈറ്റിൽ എടുത്തതല്ല, ഇത് പിറ്റേന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്നാണ് കാണിച്ചിരുന്നത്. ആദ്യം തന്നെ ഇതാ മിൽക്കി മിസ്റ്റിൻ്റെ ഷ്രെഡ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസും അതുപോലെ സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസുമാണ് ഞാൻ കാണിക്കുന്ന ബസ് തന്നെ. പിന്നെ ഇതാ ഇത് സ്ട്രോബെറിൻ്റെ യോഗേട്ടാണ്. അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ആക്കുമ്പോൾ അതിനെ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ബട്ടർ എന്തായാലും ആവശ്യമാണ്. പിന്നെ ഒരു ഡയറി മിൽക്കും. പിന്നെ ഇതാ ഒരു വലിയ ഇപ്പി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് സമയത്തെല്ലാം മോന് നമ്മളെപ്പോഴും എന്തെങ്കിലുമായിട്ട് എന്തെങ്കിലും വീട്ടിലില്ലെങ്കിലും ഇടക്കല്ലി ഇതാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇതാ ഇത് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ്, മുന്തിരി, അണ്ടിയും മുന്തിരിയും. പിന്നെ ഇതാ കസ്റ്റാർഡ് പൗഡർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു പുതിയ വെറൈറ്റി മോഡൽ വന്നതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്, ഇപ്പിൻ്റെ തന്നെ പാസ്ത ടൈപ്പ്. അപ്പോൾ അതിൽ തന്നെ വൈറ്റ് സോസൊക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നോക്കിയില്ല, ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ മൂങ് ദാല്, പിന്നെ കസൂരിമേത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓൾ സ്പൈസസും വാങ്ങിയിട്ടുണ്ട്. കസൂരിമേത്തി എന്തായാലും എനിക്ക് സ്നാക്കിലിടാൻ എന്തായാലും അത്യാവശ്യമാണ്. എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ വലിയൊരു മിൽമെൻ്റെ ഗീ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വീണ്ടും കാഷ്യൂസും റൈസിൻസും ആണ്. പിന്നെ ഇത് പെരിഞ്ജീരകമാണ്. പിന്നെ കണ്ണൻദേവൻ്റെ തന്നെ ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട്. ചായ എന്തായാലും മസ്റ്റായിട്ട് നമ്മളെല്ലാ ദിവസവും ഡെയിലി കുടിക്കേണ്ട സാധനമല്ലേ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ ചോക്കോസ് വാങ്ങിയിട്ടുണ്ട് മോനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഉമ്മാക്ക് അത്യാവശ്യമായിട്ടുള്ള മല്ലിയും അതുപോലെ മുളകും വാങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ മല്ലിമുളകും വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പെട്ടെന്ന് തന്നെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റൂ. ഇനി ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് കാണിച്ചിട്ടില്ലേ പാസ്ത, അതിൻ്റെ കൂടെ രണ്ട് മയണൈസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് എന്തെങ്കിലും ചിക്കൻ മക്രോണി ലസാഗ്നായിട്ട് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിയതാണ് ഞാൻ, നോമിൻ്റെ സമയത്ത് ആക്കാമല്ലോ. പിന്നെ ഇതാ ഇത് ഒരു 500 ഗ്രാമിൻ്റെ തങ്ങാനാന്ന് തോന്നുന്നു. കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റിയുള്ള ടൊമാറ്റോ കെച്ചപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് കടുകാന്ന്, അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി അങ്ങനത്തെ ഉള്ള ഐറ്റംസാണ്. പിന്നെ ഇത് പഞ്ചസാരയാണ്. പഞ്ചസാരയും കുറച്ച് ഏകദേശം 2 കിലോ അടുപ്പിച്ച് വാങ്ങിയിട്ടുണ്ട്.
ഇതിൽ എല്ലാ ഐറ്റംസൊന്നും ശരിക്കും പറഞ്ഞാൽ ഇനിയും വേണ്ടതായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ അതെല്ലാം നമുക്കിനി പെട്ടെന്ന് വാങ്ങേണ്ടത് നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാം. മെയിനായിട്ട് മുട്ട, അതുപോലെ ബ്രെഡ്, മൈദ, അങ്ങനെ എന്തെല്ലോ കുറച്ച് കുറച്ചായിട്ടുള്ളത് നമുക്ക് അടുത്തുനിന്ന് തന്നെ വാങ്ങാം. പിന്നെ ഇതാ ഉള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഉള്ളിയിൽ കുറച്ച് അധികം തന്നെ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഉള്ളിയിൽ അത്യാവശ്യം തന്നെ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈയൊരു വറുക്കാത്ത പച്ചക്കടലയാണത്, അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കക്കിരി വാങ്ങിയിട്ടുണ്ട്. അതും എന്തെങ്കിലും ബ്രെഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാമല്ല. പിന്നെ ഇതാ ഇതൊക്കെയാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഇന്നത്തെ ഒരു റമദാൻ ഷോപ്പിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇൻഷാല്ലാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.